ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് സമൂസ ഷീറ്റ് വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഫ്സ് ഉണ്ടാക്കാം. അത് ഒരുപാട് ടൈമൊന്നും കിച്ചണിൽ സ്പെൻഡ് ചെയ്യാതെ നമുക്ക് വേഗത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം, എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കാം. ഓയിൽ അത്യാവശ്യം ചൂടായതിന് ശേഷം ഞാനിവിടെ ഒരു 4 ഓണിയൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 4 ഓണിയന് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അത് ഓയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് അത്യാവശ്യം വഴന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചൊരു അര സ്പൂണ് വീതം രണ്ടും കൂടി ഇട്ടെടുക്കാം. അത് മിക്സ് ചെയ്ത് നന്നായി വഴറ്റിയതിന് ശേഷം നമുക്ക് പൗഡേഴ്സൊക്കെ ആഡ് ചെയ്യാം. ഫസ്റ്റ് ചില്ലി പൗഡർ ഒരു അര സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, ഇതേപോലെ തന്നെ 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടെടുത്തിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവി കൊടുത്തിട്ട് 1-2 മിനിറ്റ് നേരം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഇത് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. പിന്നെ പഫ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എഗ്ഗ് ബോയിൽ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മൈദപ്പൊടിയാണ്, ഒത്തിരി വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. നമുക്ക് ഈ ഷീറ്റ്സൊക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സമൂസ ഷീറ്റ് ഇതാണ്. ഞാൻ ഷീറ്റ്സിൻ്റെ സമൂസ ഷീറ്റാണ് എടുത്തത്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയെടുക്കാം. ഫസ്റ്റ് ഒരു ഷീറ്റ് എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് രണ്ടാമത്തെ ഷീറ്റ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്രോസിൽ വെക്കുക. എന്നിട്ട് മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ എഗ്ഗ് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്തിട്ട് മൈദനോട് നമ്മൾ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് തേച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ മറ്റേ സൈഡും അതേപോലെ തന്നെ ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് ടൈമൊന്നും ഇതിനാവശ്യമില്ല. നമ്മൾ ചില ദിവസങ്ങളിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങൾ ഉണ്ടാവുമല്ലോ, എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മടിയായിരിക്കും. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുമാണ്, അത്യാവശ്യം വയറും നിറയും. എല്ലാതും ഞാൻ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ബേക്ക് ചെയ്യും ചെയ്യട്ടോ, കുക്കറിൽ വെച്ചിട്ടും ഓവനിൽ വെച്ചിട്ടും ബേക്ക് ചെയ്യാം. പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് കഴിഞ്ഞിട്ടും അല്ലാത്തത് നമുക്ക് കുറച്ച് ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും ബേക്ക് ചെയ്യുമ്പോൾ.
അപ്പോൾ നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം അത്യാവശ്യമായിട്ട് ഒരു ബ്രൗൺ കളറായിട്ട് നമുക്ക് തിരിച്ചിട്ടെടുക്കാം. ഇങ്ങനെ ഓരോന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒന്നെടുത്ത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ഉള്ളിൽ അങ്ങനെ നല്ല ക്രിസ്പിയാണ്. ഇതിൻ്റെ പുറം ഭാഗം നോക്ക്, നല്ല ക്രിസ്പിയാണ്. ഉള്ളിൽ ഇതാ നല്ല ടേസ്റ്റാണ്, നല്ല ഇങ്ങനെ മുരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക, ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ല ഒരു റെസിപ്പിയുമായിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.